ആദ്യ വാക്സിൻ റഷ്യയിൽ. ലോകം കാത്തിരുന്ന കോവിഡ് വാക്സിൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ മകൾക്കാണ് ആദ്യ വാക്സിൻ പരീക്ഷിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ലോകമാകെ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ പ്രതീക്ഷയുടെ വാർത്തയാണ് റഷ്യയിൽ നിന്നെത്തുന്നത്. ആദ്യ വാക്സിൻ പുറത്തിറക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്നാൽ വാക്സിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നിരവധി ആശങ്കകൾ നിലനിൽക്കുകയാണ്. അതേസമയം ഒക്ടോബറിൽ തന്നെ രാജ്യത്ത് വാക്സിനേഷൻ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. നിലവിൽ ഗവേഷണത്തിലിരുന്ന വാക്സിനിൽ ഒന്നാണ് ക്ലിനിക്കൽ ട്രയൽ വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി മിഖായൽ മുറാഷ്കോ വ്യക്തമാക്കി. വാക്സിൻ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായതോടെ ഇനി വാക്സിനേഷൻ നടപടിയിലേക്ക് കടക്കും. ഡോക്ടർമാർക്കും അധ്യാപകർക്കുമായിരിക്കും ആദ്യഘട്ട വാക്സിൻ നൽകുക. ആദ്യ വാക്സിനായി ഓഗസ്റ്റിൽ തന്നെ സർക്കാർ അനുമതി നൽകുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ശക്തി കുറഞ്ഞ വൈറസുകളെ ശരീരത്തിൽ കടത്തി പ്രതിരോധത്തിനുള്ള ആന്റിജൻ ഉൽപ്പാദിപ്പിക്കുന്ന തരം വാക്സിനാണ് റഷ്യയുടെ പരീക്ഷണം. പാരമ്പര്യ സ്വത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം. ഹിന്ദു പിന്തുടർച്ച അവകാശത്തിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. മക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ സുപ്രീം കോടതി പെൺമക്കൾ ജീവിത അവസാനം വരെ തുല്യ അവകാശമുള്ള മക്കൾ തന്നെയാണെന്ന് വ്യക്തമാക്കി. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് വിധി. ഹിന്ദു പിന്തുടർച്ച അവകാശത്തിലാണ് നിർണായകമായ ഈ വിധി സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. 1954 ഹിന്ദു പിന്തുടർച്ച അവകാശം നിലവിൽ വന്നത്. പിന്നീട് 2005 ഈ നിയമം ഭേദഗതി ചെയ്തു. 2005 ഭേദഗതി നിലവിൽ വന്ന സമയത്ത് അച്ഛൻ ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്നത് പ്രസക്തമല്ലെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പെയ്തു വന്നിരുന്ന മഴയ്ക്ക് നേരിയ ശമനം കണ്ടു. എങ്കിലും വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 4 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും മഴയ്ക്ക് ഇന്ന് നേരിയ ശമനം കണ്ടുവെങ്കിലും വടക്കൻ കേരളത്തിൽ മഴ തുടരാൻ സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ആലപ്പുഴയിൽ മഴ വീണുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സെന്റ് പോൾ CSI ചർച്ച് തകർന്നു. 151 പഴക്കമുള്ള പള്ളിയാണ് തകർന്നത്. ആളപായമൊന്നും രേഖപ്പെടുത്തിയില്ല. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. 2 പാടശേഖരങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് വെള്ളം ഇരച്ചു കയറിയാണ് അപകടമുണ്ടായത്. പെട്ടിമട ദുരന്തത്തിൽ ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 53. 19 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടൻ തുറക്കില്ല. ഈ വർഷത്തെ 0 അക്കാദമിക് ഇയറായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ചേർന്ന ഉന്നതതല വിദ്യാഭ്യാസ യോഗത്തിൽ സാഹചര്യം അനുകൂലമല്ല എന്ന് വ്യക്തമാക്കി. മാനവ വിഭവശേഷി വകുപ്പിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. കോളേജിലും സ്കൂളുകളിലും വാർഷിക പരീക്ഷ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി സെക്രട്ടറി അമിത് ഖരെ വ്യക്തമാക്കി. നവംബർ ഡിസംബർ മാസത്തോടെ സ്ഥിതി മെച്ചമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോളേജുകളും സ്കൂളുകളും ഉടൻ തുറക്കേണ്ട എന്നാണ് തീരുമാനം. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 22 കടന്നിരിക്കുകയാണ്. 24 മണിക്കൂറിനിടയിൽ 53,601 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 22,68,675. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ വെടിവെപ്പ്. വൈറ്റ് ഹൌസിന് മുൻപിലാണ് വെടിവെപ്പുണ്ടായത്. ആയുധധാരിയായി എത്തിയ ആക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ വൈറ്റ് ഹൌസിന് പുറത്തുവച്ച് വെടിവെപ്പുണ്ടായി. ഉടൻ തന്നെ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തി. ട്രംപിനെ ഉടൻ തന്നെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. സംഭവം നടന്ന് 10 മിനിറ്റിന് ശേഷം ട്രംപ് വാർത്താ സമ്മേളനം പുനരാരംഭിച്ചു. തുടർന്ന് വൈറ്റ് ഹൌസിന് പുറത്ത് വെടിവെപ്പ് നടന്നതായി മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. അക്രമിയെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ തുടർന്ന് മറ്റ് അനിശ്ചിത സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. EIA ഡ്രാഫ്റ്റ് 2020 പ്രതിഷേധമായി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സുധാകരൻ MPയും രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ EIA വിജ്ഞാപനത്തിനെതിരെ വൻ പ്രതിഷേധമാണ് രാജ്യമൊട്ടാകെ ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനത്തിന്റെ കരടിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കണ്ണൂർ പാർലമെന്റ് അംഗം K.സുധാകരൻ ഇതേ സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചു. വയനാട് MP കൂടിയായ കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ഈ കരട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനുശേഷമാണ് കോൺഗ്രസ് MPമാർ ഉൾപ്പെടെ രംഗത്തെത്തിയത്. വലിയ പദ്ധതികൾക്ക് പരിസ്ഥിതി ആഘാത പഠനം ഒഴിവാക്കുന്ന വിജ്ഞാപനം മാർച്ച് 23 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത്. വിജ്ഞാപനത്തിനെതിരെ വൻ
പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇത് നിയമമല്ല, കരട് മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധത്തെ പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ചലച്ചിത്ര താരങ്ങൾ, നിരൂപകർ അടക്കം നിരവധി പേരാണ് ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ സിലിക്കോൺ പ്രതിമ നിർമ്മിച്ച് കർണാടക സ്വദേശിയും വ്യവസായിയുമായ ശ്രീനിവാസമൂർത്തി അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ പാലുകാച്ച ചടങ്ങിലാണ് ഭാര്യയുടെ പ്രതിമ നിർമ്മിച്ചത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. 3 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിലാണ് കർണാടക കോപ്പൽ സ്വദേശിയായ വ്യവസായി ശ്രീനിവാസമൂർത്തിക്ക് തന്റെ ഭാര്യയെ നഷ്ടമായത്. ഭാര്യ മാധവിയുടെ ആഗ്രഹമായിരുന്നു തന്റെ ഈ വീട്. പൂർത്തിയായപ്പോൾ വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ മാധവിക്ക് ഒരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ശ്രീനിവാസമൂർത്തി അതിനായി കണ്ടെത്തിയ വഴിയായിരുന്നു ഭാര്യയുടെ രൂപത്തിലുള്ള സിലിക്കോൺ പ്രതിമ. അതിഥികളെ സ്വീകരിക്കുവാൻ സ്വീകരണ മുറിയിലെ സോഫയിലിരിക്കുന്ന മാധവിയെ കണ്ട് ആദ്യം എല്ലാവരും ഞെട്ടിയെങ്കിലും പിന്നീട് കാര്യം മനസ്സിലായി. ഭാര്യയുടെ പ്രതിമയെ മൊത്തമുള്ള ഒരു ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. തിരുപ്പതിയിലേക്കുള്ള യാത്രക്കിടയിലുണ്ടായ അപകടത്തിൽ ഭാര്യയെ നഷ്ടമാവുകയും 2 മക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മാധവിയുടെ മരണം കുടുംബത്തെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു. തുടർന്നാണ് ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പുതിയ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. യൂറോപ്പ് കപ്പിൽ കരുത്തന്മാർ സെമിയിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇന്റർ മിലാനുമാണ് സെമിയിലെത്തിയത്. ആദ്യ മത്സരത്തിൽ ഇന്റർ മിലാൻ 2-1 ലെവർക്യൂസനെ തോൽപ്പിച്ചത്. ഇന്റർനായി നിക്കോളോ ബാരല്ലയാണ് ആദ്യ ഗോൾ നേടിയത്. 15-ാം മിനിറ്റിലാണ് ഗോൾ പിറന്നത്. ആദ്യ പകുതിയിലെ 24-ാം മിനിറ്റിൽ കായ് ഹാവേർട്സ് ലെവർക്യൂസിന് വേണ്ടി ആശ്വാസ ഗോൾ നേടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരില്ലാത്ത ഒരു ഗോളിനാണ് കോപ്പൻഹാഗനെ പരാജയപ്പെടുത്തിയത്. കളിയുടെ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൽറ്റി മുതലാക്കിയാണ് യുണൈറ്റഡ് സെമി ഉറപ്പാക്കിയത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനലായ അയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.